ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ അരിക്കൊമ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം നമ്മളിപ്പോൾ ഈ അരിക്കൊമ്പനെ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഈ കളക്കാട് മുണ്ണൻതുറൈ ഫോറസ്റ്റ് റേഞ്ചുകളുടെ അടിവാരത്തുള്ള ഒരു വലിയ കൃഷി സ്ഥലത്താണ്. കപ്പലണ്ടി കൃഷിയാണ്. കാരണം ഈ വനമേഖലകളിലെ താഴ്വാരങ്ങളിലെല്ലാം തമിഴ്നാട്ടിൽ വലിയ കൃഷികളാണ്. ഏതായാലും അരിക്കൊമ്പനെ തേടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിക്കൊമ്പനെ കണ്ടുപിടിക്കാനും പറ്റില്ല. നമുക്ക് ഫോറസ്റ്റ് ജോലിയില്ല. പക്ഷെ നമ്മുടെ ഒരു റിസ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. പല പ്രേക്ഷകരും പറയുന്ന കമൻസ് പോലെയൊന്നും അല്ല യാത്ര, ഒന്ന് പോയി നോക്കണം, അപ്പോൾ മനസ്സിലാവും ഈ യാത്രയുടെ റിസ്ക്. ഏതായാലും ഈ മലയടിവാരത്തിൽ ഒരു യാക്കോബ് ചേട്ടനെ കണ്ടു. കൃഷിയിടത്തിൽ രാത്രിയൊക്കെ താമസിക്കുകയും അല്ലെങ്കിൽ വനപ്രദേശത്തിൻ്റെ താഴെയുള്ള കൃഷിയിടങ്ങളിൽ താമസിച്ച് വന്യമൃഗങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചാൽ നമുക്ക് അരിക്കൊമ്പൻ്റെ ഏതാണ്ട് വിവരങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സത്യമായാലും എന്തുമായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ്. ആനയില്ല, ആന അരൈസി കൊമ്പൻ, അരൈസി കൊമ്പൻ എന്താ കളക്കാട് മുണ്ടൻതുറെ കൊണ്ടിട്ടാച്ച്. അത് എന്ത് ഇടത്തിലെ വരവാ? കളക്കാട് തോർണമല എല്ലാ മിക്സിംഗ് ആച്ച്. അരൈസി കൊമ്പന അത് കളക്കാട് മണിമുത്താറ്, മണിമുത്താറ് തെറിയുമാ? മണിമുത്താറ് മാഞ്ചോല കുതിരവെട്ടി അന്ത ഇടത്തിലേതാൻ ചിന്നക്കനാലിൽ നിന്ന് ആന കൊണ്ടിട്ടാച്ച്. അപ്പൊ അന്ത റൗണ്ടാ ഫോറസ്റ്റ് ചുറ്റി എടുക്ക ആനെ. പക്ഷെ ഇന്ത ഇടത്തിലെ വരവാ എന്ന ചെറിയമല്ല കന്യാകുമരി മാവട്ടം പോകുമോ? കന്യാകുമരി മാവട്ടം പേരും ആന ഇന്ത ഇടത്തിലെ ഞാനവസായം പണുമില്ല. അന്നേരം വന്ന് നെൽപ്പയത്തോട് അഴിച്ചിട്ട് പോരാതാണ് വഴി ഇരിക്കരുത് ആനക്ക് പോകാനാച്ച്. ഫോറസ്റ്റ് ആന തടഞ്ഞു വെച്ചാച്ച് ഇറങ്ങിനാണ്. അവൻ വന്ന് ചുമ്മാ വന്ന് ഇരുന്നിട്ട് ഞാനി പറ്റാൻ വേണ്ടാങ്ക ഒളിഞ്ഞ കരയ്ക്ക വേണ്ടാങ്ക കരയ്ക്ക വേണ്ട. അവങ്ക ചിങ്കട്ടിന് വിട്ട് പോകും. അരിസി കൊമ്പനെ കണ്ടിട്ട് ഇങ്ങ വന്ന് നെറിയ പയക്കാട്ട് തിന്നിട്ട് പോയി തിന്നിട്ട് പോയിട്ട് ഇപ്പൊ കളക്കാട്ടില പോയി ചെത്തിട്ട് നാങ്ക. അരിസി കൊപ്പ എന്ത് ഇടത്തിലാണെങ്കിൽ എന്താ കഴിക്കാൻ ഇറക്കുക ഇവിടെ? തോർണമല മേക്കോടി മുരുകൻ കോവിൽ ഇറക്കെ ഗുഹയില് ശിവലിംഗം ഇറക്കെ അന്ത മലയില ഞാൻ പോയച്ച് അങ്ങ പോയിട്ടാ അന്ത വഴി കിടക്കെ അവിടെ പൂച്ചി ഇറക്കെ പൂച്ചി നിറയെ ഇറക്കെ. അപ്പൊ പൂച്ചിയെ ഇടയിലെ അരിസി കൊപ്പനെ കൊണ്ടിട്ട് അവിടെ നിറയെ വെള്ളം കിടക്കുമാ? ഈ മാഞ്ചോല ഇപ്പം മണിമുത്താറ് പോട്ടാച്ച. മണിമുത്താറ് ഡാം 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 ഇപ്പൊ വറ്റി വെച്ച് അരിസി കൊമ്പ ഇന്ത ഇടം പാസിങ് കന്യാകുമാരി മാവട്ടം പൊന്മുടി മാവട്ടം ഒക്കെ പോകാറ എല്ലായിടം വരും. അത് നിക്കേ ചെയ്യാതെ നിക്കേ ചെയ്യാതെ ഒരു നാളെ നൈറ്റില ഒന്നിപ്പിടി ചുറ്റി അങ്ക വരും. കൂട്ടം കൂടാതെ ആന ഇപ്പൊ നല്ല ഹെൽത്തിയാ ഇരിക്ക ഹെൽത്തിയാ അരിസി കൊമ്പനെ കണ്ടാച്ച്. തമിഴ്നാട് ഫോറസ്റ്റ് പറയുന്ന സൂപ്പർ ഹെൽത്താ ഇരിക്കണം. ഓടി വരുമാനം കിട്ടാ പോനാക്കി മുടിക്കണോ മുടിക്കരുത്. അപ്പൊ അരിസി കൊമ്പൻ നല്ല സിറു സിറ പോങ്കര കേരളാവിലെ അരിക്കൊമ്പൻ, തമിഴ്നാട്ടില് അരൈസി കൊമ്പൻ. അരിയെ കഴിച്ച റേഷൻ അരിയെ കഴിച്ചു ഇങ്ങനെ മനസ്സ് നടക്കരുത്. ആ തമിഴ്നാട്ടില് അരൈസി കൊമ്പൻ. അപ്പൊ കളക്കാട് മുണ്ടൻതുറയില് ചേട്ടൻ പോയച്ച്. അപ്പൊ ഈ കടന്ന തോർണമലയിലെ ഭാഗത്തു കൂടി ആനക്ക് വരാം. അരിക്കൊമ്പൻ, അരൈസി കൊമ്പൻ, അരൈസി കൊമ്പന്റെ സ്റ്റോറിയുമായിട്ട് വീണ്ടും ഇറങ്ങിയതാണ്. തിരുനെൽവേലിയിലാണ്, തിരുനെൽവേലി ജില്ല, തിരുനെൽവേലി മാവട്ടം. അപ്പൊ നമ്മുടെ യാക്കോബ് ചേട്ടനാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ കാണുന്നതാണ് കളക്കാട് മുണ്ടൻതുറൈ മാഞ്ചോല കുതിരവെട്ടി മണിമുത്താറ് എന്നീ റേഞ്ചുകൾ വരുന്ന സ്ഥലമാണ്. അതിന്റെ താഴെ എല്ലാം കൃഷിയിടമാണ്. ഇപ്പൊ കപ്പലണ്ടി കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അവർ ചേട്ടനെ തിരക്ക് തിരക്ക് വന്ന് നമ്മുടെ യാക്കോബ് ചേട്ടനെ നമ്മുടെ അരിക്കൊമ്പനെ ഇതിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ സമയത്ത് കണ്ടാച്ച്. അപ്പൊ ചേട്ടൻ അവിടെ കാവലുണ്ടായിരുന്നു. ചേട്ടൻ അവിടെ താഴെ കൃഷിയിടങ്ങളുണ്ട്. അപ്പൊ ആ തോട്ടത്തിലൊക്കെ പണിക്ക് പോകുന്ന ആളാണ്. പുല്ല് സീമപ്പുല്ല് അതിന്റെ അതുപോലെ തിന്നു
അരിക്കൊമ്പൻ ഇങ്ങടത്തിൽ വരും. അപ്പൊ ഒരു ദിവസം ഒരു 14-15 കിലോമീറ്റർ അരിശൈക്കൊമ്പൻ 40 കിലോമീറ്റർ. ഇപ്പം ഫോറസ്റ്റുകാരെ കയ്യിൽ നിന്ന് വിട്ടുപോയച്ച് അവർക്ക് എന്തുമേ അരിക്കൊമ്പനെ പറ്റി യാതൊരു വിവരവുമില്ല. അപ്പോ നമ്മുടെ കളക്കാട് മുണ്ടൻതുറ ഫോറസ്റ്റുകാർ പറയുന്നത് കറക്റ്റ് അല്ല, അവരുടെ കയ്യിൽ അരിക്കൊമ്പനില്ല. അരിശൈക്കൊമ്പൻ അവരെ വിട്ടുപോയച്ച് ഉൾ വനത്തിലേക്ക് പോയച്ച് കന്യാകുമരി മാവട്ടോ സെന്തുർണിയ നമ്മുടെ പൊന്മുടി എന്നാണ് യാക്കോയം പറയുന്നത്. കൃഷി നാട്ടുകാരനാണ്, കൂടാതെ വനപ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഇപ്പൊ നമ്മുടെ അരിശൈക്കൊമ്പൻ പാസ് ചെയ്തേ ഇരിക്കെ ഒരു ദിവസം 40 കിലോമീറ്റർ സഞ്ചരിക്കുന്ന നാട്ടിൻ പ്രദേശം അവർക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആന ഇങ്ങനെ പോയിട്ടേ ഇരിക്കെ ഒറ്റയാനെല്ലാം ഓടിക്കും. അവര് പറയുന്നത് ഇന്റെ ഇടത്ത് ഇരിക്കെ 70 പേര് റൗണ്ട് അടിച്ചിരിക്കെ അരിശൈക്കൊമ്പൻ അവിടെ കിടക്കെ മണിമുത്താർ ഡാമിന് സുറ്റാകെ കറങ്ങിക്കൊണ്ടിരിക്കെ എന്ന് പറഞ്ഞ സുമ്മാ അല്ല ആരെങ്കിലും ഫോറസ്റ്റ് ഒന്നും പണിയിടാതെ അത് യാരുമേ ഒന്നും പണം ചെയ്യാതെ അത് എങ്കോടി വരുന്നോ എങ്കോടി പോകും ആളെ കൊന്നാലും കൊന്നതാണ് ഒരു ദിവസം ഇങ്ങനെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചേ കൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ത ഇടത്തിൽ നിന്ന് 25 കിലോമീറ്റർ ഡെയിലി തിന്നിട്ടാ. അപ്പൊ ഫോറസ്റ്റുകാർ പറയുന്ന അരിശൈക്കൊമ്പൻ എന്റെ ഇടത്തിൽ എങ്ങും പോകാതെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ആണെന്നാ പറയുന്നത്. അല്ല കള്ളം സ്വല്ലത് ആന എങ്ക നിക്ക കൂടാതെ ആന പൊക്കൊണ്ടേ ഇരിക്കും. മുണ്ടൻതുറയിൽ നിന്ന് വരതൊക്കെ 25 കിലോമീറ്റർ ഇരിക്ക ആനയിപ്പോ ശരിക്കും പറഞ്ഞ മുണ്ടൻതുറയിൽ ഇല്ല. മുണ്ടൻതുറയിൽ നമ്മ പോലെ ഇങ്ങനെ വരല.